യു ഡി എഫിന്റെ നേതാക്കന്മാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ സംഭവം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ നടത്തണം. കാരണം അന്വേഷണം നടത്താനായിട്ട് പാരാണ്ട വെച്ചിരിക്കുകയാണ്. ആരാ അവിടുത്തെ ഏതോ പണിക്കാരെ പറഞ്ഞു വിട്ടുകൊണ്ട് റിപ്പോർട്ട് തരാൻ പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് പിന്നോട്ട് മാറാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു നിയമസഭയിൽ. എന്താ മുഖ്യമന്ത്രിയുടെ സമീപനം? കോവിഡ് പ്രോട്ടോക്കോളാണ്. അതുകൊണ്ട് എല്ലാവർക്കും സമയം അച്ചടിച്ചു തന്നു. 2 മിനിറ്റ്, 1 മിനിറ്റ്, 1.5 മിനിറ്റ് എല്ലാവരും പെട്ടെന്ന് പൊക്കോണം. മുഖ്യമന്ത്രി 3.25 മണിക്കൂർ സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയാൻ കഴിയാത്ത മുഖ്യമന്ത്രി. കേരളത്തിലെ മുഖ്യമന്ത്രി എത്രത്തോളം ഭീരുവാണ് എന്ന് ഒരിക്കൽ കൂടി ജനങ്ങളുടെ മുന്നിൽ തെളിയിച്ച സംഭവമാണ് അവിശ്വാസ പ്രമേയം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പറയുന്നത് എന്താ, ഇ പി ജയരാജൻ്റെ ഒരു വാർത്ത ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടോണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അദ്ദേഹം പറയുകയാണ് പ്രതിപക്ഷത്തിന് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിനുള്ള ജാമ്യത മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ സമരം നടത്തുന്നത്. ഇ പി ജയരാജൻ്റെ സർട്ടിഫിക്കറ്റൊന്നും കേരളത്തിലെ പ്രതിപക്ഷത്തിന് വേണ്ട. കേരളത്തിലെ പ്രതിപക്ഷത്തിന് അറിയാം എവിടെ കൊണ്ടുചെന്ന് ഈ സമരം അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും ഇന്ന് ആഗ്രഹിക്കുന്നത്. ഈ കള്ളക്കടത്തുകാർക്ക് ഓശാന പാടുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ളത് തന്നെയാണ്. നമ്മളത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കാണുന്നുണ്ടല്ലോ സംസ്ഥാനത്തെ ഏറ്റവും നിഷ്പക്ഷമതിയായി പെരുമാറേണ്ട, നിഷ്പക്ഷനായിട്ട് പെരുമാറേണ്ട സ്പീക്കർ പോലും ഇന്ന് ഈ പി എമ്മിൻ്റെ ദാസ്യവേല ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപമാനമാണ് ഈ ഗവൺമെൻറ്. ഈ അപമാനകരമായി മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ കോവിഡ് പ്രതിരോധത്തിനടക്കം പാളിയിരിക്കുന്നു. എവിടെ തൊട്ടാലും 10 പൈസ കട്ടെടുക്കണമെന്ന് കരുതുന്ന മന്ത്രിമാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് ദുഃഖപൂർവ്വം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോവിഡ് വന്നപ്പോൾ പി പി കിറ്റിൻ്റെ പേരിൽ എന്നാ 10 കാശ് ഉണ്ടാക്കിയത്? തെർമോമീറ്ററിൻ്റെ പേരിൽ ഇതാ 10 പൈസ അങ്ങനെ ഉണ്ടാക്കിയിട്ട്. ഇവിടെ പ്രളയം വന്നപ്പോഴും എന്നാൽ പിന്നെ ആ ഇതിൻ്റെ പേരിൽ നമ്മൾ പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ കോടതി പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ പറഞ്ഞു പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ ഫണ്ട് തട്ടിയെടുത്ത ആളുകളെ ഉരുക്കി മുട്ടുകൊണ്ട് നേരെ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു. ഇപ്പം കോവിഡിൻ്റെ ഏറ്റവും അവസാനം ആളുകൾ നമ്മളിപ്പോൾ ഒരു രംഗത്ത് ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും ഒക്കെ അറിയാം എത്രത്തോളം വർഗീയാണ് നമ്മുടെ മേഖലയിലുള്ള ആളുകൾ, തീരപ്രദേശത്തെ ആളുകൾ അടക്കമുള്ളവർ. കാരണം അവർക്ക് ജോലിയില്ല, മത്സ്യബന്ധനമില്ല, മത്സ്യവിപണനമില്ല, മറ്റ് കച്ചവടങ്ങളില്ല. നാട്ടിൽപ്പുറത്ത് ഒരു തരത്തിൽ മുന്നോട്ട് അവർക്ക് ഓണക്കിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ കൊടുത്ത് നമ്മളാരെങ്കിലും എതിർത്ത് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അവരോടൊപ്പം നിന്നവർക്ക് നമ്മൾ അപ്പം കൊണ്ടുവന്നിരിക്കുകയാണ് പുതിയ കാര്യം. 500 രൂപയുടെ കിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവരും 250 രൂപ അതിനകത്തുനിന്നും അടിച്ചു മാറ്റിയില്ല ഈ ഗവൺമെൻറ്. ശർക്കര ചടങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ പാവങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. പിണറായി വിജയൻ രാജിവെക്കുന്നത് വരെ അതിശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് പോവുക തന്നെയെങ്കിൽ സമരം ചെയ്യുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. 1000 കണക്കിന് വരുന്ന ചെറുപ്പക്കാരെ അടക്കം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് തല്ലിച്ചവച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നമ്മുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഷാഫിയുടെ നേതൃത്വത്തിൽ, അതുപോലെ കെ എസ് യുവിൻ്റെ അഭിജിത്തിൻ്റെ നേതൃത്വത്തിൽ, പി കെ ഫിറോസിൻ്റെ നേതൃത്വത്തിൽ ഒക്കെയുള്ള യുവജനങ്ങളടക്കം മഹിളാ കോൺഗ്രസിൻ്റെ ലളിതാ സുഭാഷിൻ്റെ നേതൃത്വത്തിലുള്ള മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ അടക്കം പോലീസ് തല്ലിച്ചതക്കിയാണ്. ഈച്ച തല്ലിച്ചതക്കിയതുകൊണ്ടൊന്നും ഞങ്ങൾ പിന്മാറാൻ പോകുന്നില്ല. പിണറായി വിജയൻ്റെ ഭരണം അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങൾ ഓരോ ശ്വാസത്തിലും സമരം ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കെല്ലാം ചുരുക്കുന്നു. ഒരു ഫോട്ടോ